ഞാനിവിടെ എനിക്കൊണ്ടൊരു 4-5 മാസം മുമ്പ് ഞാൻ താഴെയായപ്പം അഡ്മിഷൻ എടുത്ത് പോയതായിരുന്നു ഞാനും അവരും കൂടി. പിന്നെ പല കാരണം കൊണ്ട് അതിങ്ങനെ നീണ്ടുപോയി. പക്ഷേ ഞാൻ എന്നാലും മാഷ് വാട്സപ്പിലുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഇന്ന് വരാൻ തീരുമാനിച്ചത്. മകനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ മകന് പനിയായത് കാരണം ഇന്നിപ്പം അവൻ വന്നിട്ടില്ല. അപ്പം ഇന്നിപ്പം ഞാൻ പെട്ടെന്ന് സാർ പറഞ്ഞപ്പം ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ അതിലേക്ക് കണ്ട് എത്തിയിട്ടില്ല. കുറേ ശരിയാക്കാനുണ്ട്. തീർച്ചയായും ക്ലാസ് സ്ഥിരമായിട്ട് വന്നു എനിക്കത് ശരിയാക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സാറടുത്ത് നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇനി മുടങ്ങാതെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. വളരെ രസകരമായിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ആളുണ്ടാവുകൊണ്ട് നമുക്കൊന്നുകൂടി രസകരമായി തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾ കമ്മിയായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടായപ്പോൾ ഒന്നുകൂടി ഇതുണ്ട്. പിന്നെ ഇൻഷാല്ലാ ശ്രമിച്ചു നോക്കുക. ശ്രമമാണല്ലോ വലുത്. ശ്രമിച്ചു നോക്കി നമുക്ക് ഇത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു വ്യത്യസ്ത അനുഭവമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്, സ്വാഗത പ്രസംഗം എന്നുള്ളത്. സാധാരണ നമുക്കൊരു വിഷയം തന്ന് അതിനെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കും. അതിനപ്പുറം ഇന്ന് ഒരു വേദിയിൽ എങ്ങനെ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പലരും സംസാരിച്ചപ്പോൾ അതിനൊക്കെ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം അക്കാദമിക് 1 മണിക്കൂടെ എത്തി. അതിനുശേഷം ഇവിടെ സാധാരണ രീതിയിലല്ല ചോദ്യോത്തരം ഒന്നുണ്ടായത്. എല്ലാവരും പരിചയപ്പെടുത്തി ആദ്യം. അതിനുശേഷം ഇവിടെ ഒരു മത്സര രീതിയിൽ 2 ബാച്ചായിട്ട് മത്സര രീതിയിലാണ് ഇന്ന് ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ അതെ ആജ്മലിൻ്റെ ടീമിൽ ജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രഖ്യാപിച്ചു. ഓക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ പരിപാടിയും നന്നായിട്ടുണ്ട്. എല്ലാം അതിന് ശേഷം ഇപ്പം നമ്മൾ സാധാരണത്തെ രീതിയിലുള്ള ക്ലാസ് ഒരു വിഷയം വെച്ച് സ്വാഗത പ്രസംഗം. അത് കുറച്ചൊക്കെ പ്രയാസമാണെന്ന് ആദ്യം തോന്നിയെങ്കിലും ഒക്കെ ശരിയായി പോകും. അതിനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പല സ്ഥലത്തും പങ്കെടുക്കുമ്പോൾ എല്ലാവരും എല്ലാ സംഘടനയ്ക്കും കുറുക്ക് വഴിയാണ് നോക്കുക. അപ്പോൾ ഈ കുറുക്ക് വഴി എന്ത് ചെയ്യും വരികൾ? ഇപ്പം ഈ പറഞ്ഞമായി തന്നെ ഒരാളോട് വന്നിട്ട് നീ ഇവിടെയുള്ള ഒരാൾ ഈ കമ്മിറ്റിയിലുള്ള ആൾ തന്നെ പറയണമെന്ന് പറയുമ്പോൾ ആവും വന്നിട്ട് ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞു പറഞ്ഞു അവൻ കഴിച്ചില്ല. സ്വാഗതം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ സാറിന്ന് ചെയ്തത് തന്നെയാണ് ശരിയായ മാർഗം. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ വിജയിപ്പിക്കാവുന്നേയുള്ളൂ. ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അതുപോലെ തെറ്റുകൾ സാറ് പറഞ്ഞു പറയേണ്ടി, അതായത് എങ്ങനെ സ്വാഗതം ചെയ്യണം. ആ സ്വാഗതം ചെയ്യുമ്പോൾ തെറ്റുകൾ സാറെടുത്ത് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ക്ലിയറാവുള്ളൂ. ഒരുപാട് തെറ്റുകൾ ആളുകൾ പലരും എൻ്റെ പേരിൽ എൻ്റെ സംഘടനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞു. അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അത് സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ആ പല ഇതിലും ഞാൻ സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞമാതിരി എങ്ങനെ പറ്റണോ അവിടെ അതാണ് ചേർത്തുകയാണ് നമ്മൾ പറഞ്ഞ് തീർക്കലാണ്. അപ്പോൾ അതല്ല, ശരിയായ മാർഗം തന്നെയാണ് ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ പഠിപ്പിക്കുന്നത്. വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ രാജകീയ കല നന്നായി പഠിക്കാനുള്ള സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വയം പരിചയപ്പെടുത്തി. പിന്നെ ചോദ്യോത്തരവാളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 ടീമായിട്ട് 1-2 എന്ന 2 ടീമായിട്ട് നമ്മുടെ 2 ടീമായി തിരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെയുള്ള വിഷയത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് നന്നായിട്ട് സംശയം. ഇതുപോലെ ഇംഗ്ലീഷ് ഭാഷ വാക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരുവിധ ആളുകളൊക്കെ അതിൽ പൊട്ടി ഫയലായി പോയി. കാരണം നമ്മൾ ജീവിതത്തിൽ എന്തായാലും ഇംഗ്ലീഷ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ത്യാക്ഷരി പാട്ടുപാടി അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം ഇന്നുണ്ടായത്. പിന്നെ ഈ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ അത് കുറച്ചൊരു ടാസ്ക്കാണ്. കാരണം നമ്മൾ മറ്റുള്ള പ്രസംഗിക്കുന്ന പോലെ അല്ല. കാരണം അത് കുറച്ചും കൂടെ ഒന്ന് അതിന് പ്രിപ്പയർ ആവണം. പിന്നെ അവിടെ പറയുമ്പോൾ അവൾ കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് തോന്നും. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതിൽ എനിക്ക് ശരിക്കും ഞാൻ പരാജയപ്പെട്ടെന്ന് പറയാം. പക്ഷേ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മൾ മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ നല്ല അനുഭവമായിരുന്നു. ഒരുപാട് ആളുകളെ, പുതിയ ഒരുപാട് ആളുകളെ ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചു. പകുതി പേരെ എനിക്കറിയാത്തവരുണ്ട് ഇതിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് പ്രസംഗകല പഠിച്ചാൽ തന്നെ പറയാൻ വയ്ക്കുള്ളൂ എന്നില്ലാണ് ഇപ്പോൾ ആദ്യത്തെ. പഠിക്കാതെ എന്തായാലും ഇത് കഴിച്ചിലായി പോകാൻ കഴിയില്ല. കാരണം അത് നമ്മൾ ടാസ്ക് എടുത്ത് പഠിക്കേണ്ട വേണം. അതാണ്. പിന്നെ ഇന്നത്തെ പരിപാടികളൊക്കെ ഒരു വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം.
ഇന്നത്തെ ഈ ക്ലാസ്സിൽ സ്വാഗത പ്രസംഗങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ച് പുതിയ പുതിയ വാക്കുകൾ ഓരോ വ്യക്തികളെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു ക്ലാസ്സായിരുന്നു. ഇനിയും മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്നത്തെ പരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പരിപാടിയായിരുന്നു. ഇങ്ങനെ സാറ് പഠിപ്പിച്ചു തരാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കും തന്നെയാണ് എൻ്റെ വിചാരം. ഇൻഷാല്ലാ. പിന്നെ ഇതുപോലെ വ്യത്യസ്ത ക്ലാസ്സായിരുന്നു. ഏതായാലും എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. ഇനിയും തുടർന്ന് കാണാം. പരിപാടി വളരെ നന്നായിരുന്നു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. വ്യത്യസ്തമായി കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെയും മറ്റും നല്ല വളരെ നന്നായി, നല്ല പോസിറ്റീവായിട്ട് എനർജി നന്നായിട്ട് കൂടുതലായിട്ട് ഒരു കിട്ടി. ഒരു സ്വാഗത പ്രസംഗം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടി. മുഴുവനായിട്ടില്ല എങ്കിലും കുറച്ച് മനസ്സിലായി. ഇനി നമുക്ക് മെച്ചപ്പെടുത്താവുന്ന ഒന്ന് തന്നെയുള്ളൂ. എന്തായാലും ഇന്നത്തെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്വാഗത പ്രസംഗത്തെക്കുറിച്ചാണ് സാറ് നമുക്ക് പറഞ്ഞു തന്നത്. ഓരോരുത്തരും പ്രസംഗിച്ചു. സ്വാഗത പ്രസംഗം അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്ലാസ്സിൽ വരുമ്പോഴും ആശംസാ പ്രസംഗം പറഞ്ഞു പോകുന്നത് പോലെയല്ല. സ്വാഗത പ്രസംഗം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസംഗത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇനി മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും എനിക്കൊക്കെ ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ. നമ്മൾ അവിടെ ഇരിക്കുന്ന സന്ദർഭം പോലെയല്ല. അവിടെ ഇരുന്ന് ചിരിക്കുമ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. അതിനൊക്കെ മുന്നോട്ട് പോകാൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഞാൻ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് പ്രഭാഷണവും പ്രസംഗവും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടെന്നുള്ളതാണ്. പ്രഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയതമായ ഒരു വിഷയം തന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്നാൽ പ്രസംഗം എന്ന് പറയുന്നത് അതിന് നിശ്ചിതമായ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അത് തീർച്ചയായും പഠിക്കുകയല്ല, പരിശീലിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിച്ചിട്ടുള്ള പ്രസംഗം ഉണ്ടാക്കുകയല്ല. കഴിഞ്ഞ ദിവസം ശരിക്കും ക്ലാസ്സിൽ ഞാൻ അത് അനുഭവിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പ്രസംഗകലയെക്കുറിച്ച് ഉള്ള വിഷയം തന്നിട്ടുള്ള നമ്മൊരു പ്രസംഗ പരിശീലന ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാ ക്ലാസ്സിനും അവസാനം പേര് തരുന്ന ഒരാളാണ്. കാരണം എല്ലാ ക്ലാസ്സിലും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാറില്ല. അവസാന നിമിഷത്തിൽ മാത്രമാണ് ഞാൻ പേര് കൊടുത്തിട്ട് ഇവിടെ എത്തിച്ചേരാറുള്ളത്. എന്നാൽ ആ ക്ലാസ്സിൽ ഞാൻ മുന്നേ നിശ്ചയിച്ച് മുൻകൂട്ടി വിഷയങ്ങളൊക്കെ പഠിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി, പ്രസംഗകലയെക്കുറിച്ചും അതിൻ്റെ ചരിത്രവും അതൊക്കെ വെച്ച് ഒരു പ്രസംഗം തന്നെ ഞാൻ തയ്യാറാക്കി. ശരിക്കും എന്തായാലും നന്നായിട്ട് പ്രസംഗിക്കണം എന്നൊക്കെ കാണാതെ പഠിച്ച് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച്, പക്ഷേ അത് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു 2% പോലും പറയാൻ സാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പ്രസംഗം ഉണ്ടാക്കുകയല്ല, അത് ഉണ്ടാവുകയാണ്. ഒരുപാട് വായനയിലൂടെ, ഒരുപാട് അറിവിലൂടെ ഈ പ്രസംഗ പീഠത്തിൽ വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ആ മനസ്സിൽ നിന്നുള്ള ആ വാക്കുധാരണികൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു പ്രക്രിയയാണ് പ്രസംഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പരിശീലനം നിർബന്ധമാണ്. അതുപോലെ ഇന്ന് പലരും വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പലരും ഇന്ന് ഒന്ന് നമുക്ക് അറിയാമെന്ന് ഒന്ന് സ്റ്റക്കായി. അത് ആ ഒരു ചിട്ടവട്ടങ്ങൾ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ആ പ്രഭാഷണം മാത്രം നടത്തി കൊണ്ടുള്ളതാണ് അത് ഇന്ന് സംഭവിച്ചത്. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രസംഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്ക് നിശ്ചിതമായ സ്വാഗത പ്രസംഗം അതുപോലെ പ്രസംഗങ്ങൾ ഒരു വിഷയമായി ഏറ്റെടുത്ത് പരിശീലനം നൽകണം എന്നാണ് എനിക്ക്. ബഹുമാനപ്പെട്ട ഫൈസൽ സാർ, മറ്റ് പ്രസംഗ പരിശീലന കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ള പഠിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമാണ്. ഇന്ന് ഒരുപാട് അവസരങ്ങളാണ് ഫൈസൽ സാർ നമുക്ക് നൽകിയത്. ഒരു സുഹൃത്തിനെ പോലെ, ജ്യേഷ്ഠനെ പോലെ, ഒരു മെൻറ്ററെ പോലെയൊക്കെ നമ്മുടെ കൂടെ ഒരു ഫൈസൽ സാർ ഉള്ളതും അത്തരത്തിൽ നമുക്ക് ഒരു പറഞ്ഞു തരാൻ ഒരാളുള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അത് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ കിട്ടുന്നത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാസർഗോഡ് നിന്ന് പോലും ഇവിടേക്ക് വരുന്നത്. വല്ലാത്തൊരു പഴഞ്ചൊല്ലുണ്ട്, 10,000 നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരും എന്നാണ് അല്ലേ. അപ്പം വളരെ നന്നായിരുന്നു. ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാനും ബാലചന്ദ്ര സാറാണ് ഈ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് എത്തുന്നത്.
ഇന്നത്തെ സ്നാക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാലചന്ദ്രൻ സാറാണ്. സാറിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മൊത്തത്തിൽ നല്ലതായിരുന്നു. അവർ സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞപ്പം മൊത്തത്തിൽ പതറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒരു വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രം പരിമിതപ്പെടുമ്പോൾ വണ്ടി ഗിയർ എങ്ങോട്ടിടണം, ക്ലച്ച് ചവിട്ടണമെന്ന് അറിയാത്തൊരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായത്. ശരിക്കത് വെള്ളം കുടിച്ചതുപോലെ തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ഒരുപാട് പാട്ടുകൾ, ഞങ്ങളെ പക്ഷം ജയിച്ചത്, പക്ഷം എന്ന് പറഞ്ഞത് ടീം ആവർത്തിക്കാതിരിക്കാനാണ് പക്ഷം എന്ന് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം നിന്ന് തെറ്റിക്കണ്ട. ഞങ്ങളുടെ ഭാഗം പക്ഷം, ഞങ്ങളുടെ കൂട്ടം ജയിച്ചത്. നല്ല അനുഭവങ്ങളും സന്തോഷങ്ങളാണ് ഉള്ളത്, എന്നും നിലനിൽക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ബി ടീം വിജയിച്ച ഒരു ടീമിൽ പിന്നത്തെ രണ്ടാമത്തെ അനുഭവം സ്വാഗത പ്രസംഗമായിരുന്നു. സ്വാഗത പ്രസംഗം, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്വാഗത പ്രസംഗം ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയായി ചെയ്യുമെന്നുള്ളൊരു ഒരു മനസമാധാനം നമുക്ക് കിട്ടി. മൂന്നാമത്തൊരു വിഷയം ഒരു പാട്ട് പാടി സാറ്, ഫൈസൽ സാറ് ഒരു പാട്ട് പാടി. അത് ആവർത്തിച്ച് പാടാൻ പറഞ്ഞില്ല, നമ്മളെ ശുക്കൂർ സാറാണ്, നമ്മളൊക്കെ വിട്ടുനിന്നു. വളരെ ഭംഗിയായിട്ട് ഉഷാറായി പാടി. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് അനുഭവം എല്ലാവർക്കും.